വൈക്കം മുഹമ്മദ് ബഷീറിന് മ്യൂസിയം ഒരുക്കുക എന്നത് സാംസ്കാരിക കേരളത്തിന്റെ കടപ്പാടാണെന്നും ദയാപുരം മ്യൂസിയം നിറവേറ്റുന്നത് അത്തരമൊരു ദൗത്യമാണെന്നും സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന് പേരിട്ടിട്ടുള്ള ദയാപുരം മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം മുഹമ്മദ് ബഷീറിന് മ്യൂസിയം ഒരുക്കുക എന്നത് സാംസ്കാരിക കേരളത്തിന്റെ കടപ്പാടാണെന്നും ദയാപുരം മ്യൂസിയം നിറവേറ്റുന്നത് അത്തരമൊരു ദൗത്യമാണെന്നും സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മതിലുകൾ എന്ന് പേരിട്ടിട്ടുള്ള ദയാപുരം മ്യൂസിയം ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ വീണ്ടെടുത്തിരിക്കുകയാണ് ബഷീറിന്റെ പേരിലുള്ള ഈ മ്യൂസിയം ഉണ്ടാക്കുക വഴി. വലിയ അത്ഭുതകരമായ ഒരു ശേഖരമാണ് അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയ വലിയ വല സഹി മറ്റ് പല പല കൃതികളുടെയും പിന്നെ ആദ്യത്തെ ഡ്രാഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള വെട്ടും തിരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പലതവണ എല്ലാവരെയും പോയി ഓടിച്ചെന്നൊരു കഥ എഴുതി അങ്ങ് പ്രസിദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത്. ബഷീറിൻ്റെ കൃതികൾ ഓരോന്നും വളരെ വളരെ മനോഹരമാണ്, വായിക്കാൻ അത്യന്തം സുഖകരമാണ്, അത്യന്തം നമുക്ക് ജീവിതത്തെ പറ്റിയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ദർശനങ്ങൾ കിട്ടുന്ന കൃതികളാണ്. അതിൻ്റെ സാഹിത്യ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ വാക്കുകൾ ഏതെങ്കിലും ഒരു വികാരം പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക വിശേഷണം കൊടുക്കാൻ ഒരു വാക്കുകൾ കിട്ടാത്ത സമയത്ത് അദ്ദേഹം വാക്കുകൾ ഉണ്ടാകും. നമ്മുടെ ഭാഷയിലെ ഇത്ര ഉജ്ജ്വലനായൊരു എഴുത്തുകാരന് സ്മാരകമോ മ്യൂസിയമോ ഉണ്ടാക്കാനുള്ള ശ്രമം മുമ്പും നടന്നിട്ടുണ്ടെങ്കിലും അവ പല കാരണങ്ങളാൽ ഫലവത്തായില്ലെന്നും ബഷീറിൻ്റെ വീക്ഷണങ്ങളും ജീവിതരേഖകളും കയ്യെഴുത്തു പ്രതികളും യോജിപ്പിച്ച് ലളിതവും സവിശേഷവുമായ രീതിയിൽ സംവിധാനം ചെയ്ത ദയാപുരം മ്യൂസിയം ആ ഒഴിവ് നികത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുറ്റുപാടുകളിലെ സകല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന വളരെ ഉന്നതമായ ചിന്ത കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലും പതിയുന്ന തരത്തിൽ ലളിതമായി അവതരിപ്പിച്ച മഹാനായ എഴുത്തുകാരനാണ് ബഷീറെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ഓർമ്മിച്ചു. ദയാപുരം മരക്കാർ ഹാളിൽ ചേർന്ന പരിപാടിയിൽ ദയാപുരം ട്രസ്റ്റ് ചെയർമാൻ കെ കുഞ്ഞലവി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ എം എം ബഷീറിൻ്റെ ശേഖരത്തിലുള്ള ബഷീറിൻ്റെ കയ്യെഴുത്തു പ്രതികൾ, പ്രമുഖ വ്യക്തികൾക്ക് ബഷീർ എഴുതിയ കത്തുകൾ തുടങ്ങിയവ, മ്യൂസിയത്തിന് നൽകുന്ന സമ്മതപത്രം ചടങ്ങിൽ ഡോക്ടർ എം എം ബഷീർ കെ കുഞ്ഞലവിക്ക് കൈമാറി. ബഷീർ മ്യൂസിയത്തിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് മ്യൂസിയം ക്യൂറേറ്റർ കൂടിയായ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ എൻ പി ആഷ്ലി വിശദീകരിച്ചു. മ്യൂസിയത്തിൻ്റെ ആർക്കിടെക്ട് സിജോ സിറിയക്കിന് പാട്രൺ സി ടി അബ്ദുറഹീം ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. മ്യൂസിയത്തിൻ്റെ കലാപരമായ മേൽനോട്ടം വഹിച്ച ചിത്രകാരൻ കെ എൽ ലിയോൺ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി, ദയാപുരം കോളേജ് പ്രിൻസിപ്പൽ നിമ്മി വി ജോൺ, സ്കൂൾ പ്രൈം മിനിസ്റ്റർ പി സി മുഹമ്മദ് സ്വൈഫ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫിദ ഖമർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.